ആദ്യകാലത്ത് ബാലറ്റ് പേപ്പർ മാത്രം ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടന്നിരുന്നെങ്കിൽ, ഇന്ന് ടെക്നോളജി ഏറെ മുന്നോട്ട് പോയ ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപൂർവമായി മാത്രമാണ് ഇപ്പോൾ ബാലറ്റ് പേപ്പറുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഒരു മെഷീനിൻ്റെ സഹായത്തോടെ നടത്തുന്ന തെരഞ്ഞെടുപ്പായതിനാൽ തോൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പലപ്പോഴും മെഷീനിൻ്റെ തകരാർ അല്ലെങ്കിൽ മെഷീനിൽ കൃത്രിമത്വം കാട്ടി തുടങ്ങിയ ആരോപണങ്ങളാണ് വരാറുള്ളത്. BJP ജയിക്കുന്നത് EVMന്റെ ബലത്തിലാണെന്ന് ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു ആരോപണമാണ്. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നേരത്തെ മോക്ക് പോളിംഗ് നടത്തിയിരുന്നു. ഇതിനിടെ കാസർഗോഡ് മണ്ഡലത്തിൽ മോക്ക് പോൾ നടത്തിയതിൽ 4 EVMൽ BJPക്ക് അധികമായി വോട്ട് വീണിരുന്നു എന്നൊരു ആരോപണമുണ്ടായിരുന്നു. UDFഉം LDFഉമാണ് ഇത് പറഞ്ഞത്. 20 മെഷീനുകളാണ് ഒരു സമയം പബ്ലിഷ് ചെയ്തിരുന്നത്. ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ 10 ഓപ്ഷനുകളുണ്ട്. ഓരോ ഓപ്ഷനും ഓരോ തവണ അമർത്തി പരിശോധിച്ചപ്പോൾ 4 മെഷീനുകളിൽ BJPക്ക് 2 വോട്ട് ലഭിച്ചതായി കണ്ടു. BJPയുടെ ചിഹ്നത്തിൽ അമർത്താതിരുന്നപ്പോഴും BJPയുടെ കണക്കിൽ ഒരു വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ മെഷീനുകൾ മാറ്റണമെന്ന് ഏജന്റുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ മോക്ക് പോളിങ്ങിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ച ഈ സംഭവം സാങ്കേതിക തകരാറാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം. പ്രശ്നം ഉടൻ തന്നെ പരിഹരിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ അറിയിച്ചിരുന്നു. ഈ EVMകൾ പുറത്തുള്ള ഒരു യൂണിറ്റുമായോ ഒരു സിസ്റ്റവുമായോ ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഉപകരണങ്ങളാണ്. അതിനാൽ അവയിൽ കൃത്രിമം നടത്തുന്നതിനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുകയാണ്. 3 ഘടകങ്ങളാണ് EVMകളിൽ അടങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങിയിട്ടുള്ള ബാലറ്റ് യൂണിറ്റ്, വോട്ട് സ്വീകരിച്ച പ്രിസൈഡിംഗ് ഓഫീസറുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവയാണ് ആ 3 ഘടകങ്ങൾ. ആദ്യത്തെ 2 VVPATനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ബാലറ്റ് യൂണിറ്റുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ കൺട്രോൾ യൂണിറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ VVPAT വഴി വോട്ട് പോകുന്നു. അതിനാൽ നമ്മൾ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്കോ അവിടെയുള്ള മറ്റുള്ളവർക്കോ അറിയാൻ സാധിക്കില്ല. കൺട്രോൾ യൂണിറ്റിലാണ് നമ്മൾ ചെയ്യുന്ന വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. കൺട്രോൾ യൂണിറ്റിൽ നിർമ്മാണ സമയത്ത് കൃത്രിമം നടത്തുക അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കൃത്രിമം നടത്തുക എന്നീ സാധ്യതകൾ നിലവിലുണ്ടെങ്കിലും ഇപ്പോഴത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ബാലറ്റ് യൂണിറ്റിനെ കൺട്രോൾ യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന കേബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണ് മറ്റൊരു സാധ്യത. അതിന് സാധിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാമെങ്കിലും മറ്റൊരു പ്രശ്നം അവിടെ ബാക്കിയാണ്. ഓരോ മണ്ഡലത്തിലും ഓരോ തരത്തിലാണ് സ്ഥാനാർത്ഥികളെ വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ഈ ക്രമം നിശ്ചയിക്കുന്നതാകട്ടെ പോളിങ്ങിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഒരേ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എല്ലാ മണ്ഡലങ്ങളിലും ഒരേ ക്രമനമ്പറിലാവില്ല വരുന്നത്. വോട്ടിംഗ് മെഷീനിൻ്റെ മെമ്മറിയിൽ സ്ഥാനാർത്ഥിയുടെ പേരോ പാർട്ടിയുടെ പേരോ രേഖപ്പെടുത്തപ്പെടുന്നില്ല. വോട്ടിംഗ് മെഷീനിൻ്റെ മെമ്മറിയിൽ സ്ഥാനാർത്ഥിയുടെ പേരോ പാർട്ടിയുടെ പേരോ രേഖപ്പെടുത്തുന്നില്ല. കൺട്രോൾ മെഷീനിൽ വോട്ട് പതിയുന്നത് ക്രമ നമ്പർ അനുസരിച്ചാണ്. 1 സ്ഥാനാർത്ഥി, 2 സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ഒരു വിവരവും വോട്ടിംഗ് മെഷീനകത്ത് രേഖപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ തന്നെ ഒരു ക്രമ നമ്പറിന് കൂടുതൽ വോട്ട് കിട്ടുന്ന തരത്തിൽ എന്തെങ്കിലും മാറ്റം മുൻകൂട്ടി ഇത്തരം മെഷീനിൽ വരുത്തിയതുകൊണ്ട് കാര്യമില്ല. ബാംഗ്ലൂർ ആസ്ഥാനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഹൈദരാബാദിലെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമാണ് നമ്മുടെ വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നത്. ഏറെക്കുറെ അസാധ്യമായ ഒന്നാണ് വോട്ടിംഗ് മെഷീനിലെ തിരിമറി എന്നുള്ളത്. അതിനെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കോടികൾ മുടക്കിയാൽ സാധിക്കുമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുതന്നെയാവില്ലേ ചെയ്യുന്നത്? കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നപ്പോൾ BJPക്ക് ജയിക്കാമായിരുന്നില്ലേ? അതുകൊണ്ട് EVMനെ കൂടുതൽ സംശയിക്കാതെ ഇരിക്കുക. നിങ്ങളുടെ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തുക.